ഗുരുചരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭക്ഷണം പുതിയ നിയമത്തിലെ ഏറ്റവും മനോഹരമായ രൂപങ്ങളിലൊന്നാണ്, മെറ്റഫറിലൊന്നാണ്. ദൈവത്തെപ്പോലും രുചിച്ചു നോക്കാനായിട്ട് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഈസ് ദ ലോർഡ്. രുചിച്ചിട്ട് അറിയണം ദൈവം എത്ര മാധുര്യമുള്ളതാണെന്ന്. തിരുവചനങ്ങൾ പോലും ഭക്ഷിക്കാനായിട്ട് ആവശ്യപ്പെടുക. മനുഷ്യപുത്ര, നീ ഇത് ഭക്ഷിക്കുക. രസകിൻ്റെ പുസ്തകം നമ്മളത് വായിച്ച് കേൾക്കുന്നുണ്ട്. ഞാൻ ആ ചുള്ളുകൾ ഭക്ഷിച്ചു, അതിൻ്റെ ഉള്ളിൽ തേൻ പോലെ മധുരിച്ചു. ഇപ്പോൾ രുചി എന്നൊരു പ്രതലത്തിൽ ദൈവാനുഭവത്തെയും സ്നേഹാനുഭവത്തെയും ഒക്കെ വിശദമാക്കാനായിട്ട് ബൈബിൾ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഭക്ഷണമേശയൊക്കെ ആ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും മനോഹരമായ പവിത്രമായ ഇടമൊക്കെ ആക്കി മാറ്റിയത് നിശ്ചയമായിട്ടും ക്രിസ്തുവിനെ കണക്ക് മറ്റാരും ഉണ്ടാവില്ല. അതൊരു വിപുലീകരിക്കുന്ന അനുഭവമായിട്ട്, തിരിച്ചു വിളിക്കുന്ന അനുഭവമൊക്കെ ആയിട്ട് ക്രിസ്തു ഈ ഭക്ഷണമേശയെ മാറ്റിയിട്ടുണ്ട്. മനുഷ്യർക്ക് വിശക്കുന്നു എന്ന് തിരിച്ചറിയുന്നിടത്താണ് ആ ക്രിസ്തുവിൻ്റെ ആ ആന്തരികതയെ നമ്മൾ ആദ്യമായിട്ട് തൊട്ടറിയാൻ പോവുക. എവിടെയും അവൻ്റെ വിശപ്പിലേക്ക് ഒരു മൂന്നാം കണ്ണ് അവിടത്തേക്ക് തുറന്നു കിട്ടിയിരുന്നു. ദീർഘമായ പ്രഭാഷണത്തിന് ശേഷം പറയുന്നതാണ്, ഇവർക്ക് വിശക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ ജീവനിലേക്ക് കൂട്ടിക്കൊണ്ടു വരിക, മരിച്ച കുട്ടിയെ അവൾ ഉയിരിലേക്ക് തിരികെ കൊണ്ടുവരുമ്പോൾ ക്രിസ്തു ആദ്യം പറയുന്ന വാക്കിതാണ്, അവൾക്ക് വല്ലതും കഴിക്കാൻ കൊടുക്കണമേ. ഈ വല്ലതും കഴിക്കാൻ കൊടുക്കണമേ, അവർക്ക് വിശക്കുന്നു എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ ഗാർഹിക സാമൂഹ്യ ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നാണ് അതിൻ്റെ തുടക്കം. ഒടുവിൽ നമ്മൾ വിധിക്കാൻ പോകുന്ന ആ ഒരു ആറ് ചോദ്യങ്ങളുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം അത് തന്നെയാണെന്ന് ഓർമ്മിക്കുന്ന നല്ലതാ. എനിക്ക് വിശന്നു, നീ എന്നോട് എന്ത് ചെയ്തു, നീ എനിക്ക് അപ്പം തന്നോ ഇല്ലയോ. വിശപ്പെന്ന് പറയുന്നതും ഒരു ശക്തമായ പ്രതീകം, ഭക്ഷണമെന്ന് പറയുന്ന ഒരു പരിഹാരം, ഇതൊക്കെ വളരെ ലാവണ്യമുള്ളതാക്കി മാറ്റുന്ന പുസ്തകമാണ് പുതിയ നിയമം. വിരുന്നുകൾക്ക് മനുഷ്യനെ വിപുലീകരിക്കാമെന്ന് ക്രിസ്തു കരുതി. അതുകൊണ്ടൊക്കെ തന്നെയാണ് ക്രിസ്തുവിനെതിരായിട്ട് ഉയർന്നൊരു ആരോപണം ഇതായിരുന്നല്ലോ, ഇവൻ പാപികളോടും ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. ആ ഒരു പന്തിഭോജനം വഴി സംഭവിച്ചിട്ടുള്ളത് എന്തായിരിക്കും? ഒരുമിച്ച് ആ ഭക്ഷണം കഴിക്കുന്നവർക്കിടയിൽ ഉണ്ടാകുന്നൊരു സ്നേഹത്തിൽ, ആ പുതിയ സ്നേഹാനുഭവത്തിലൊക്കെ അവരെന്തുമാത്രം വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ടാകും. അവർ ഭക്ഷണമേശയിലോട്ട് വന്നത് നേരത്തെ പറഞ്ഞ കണക്ക് ഈ പാപികളും ചുങ്കക്കാരൊക്കെ ആയിട്ടാവാം. പക്ഷേ ഭക്ഷണമേശയിൽ നിന്ന് മടങ്ങിപ്പോയത് ഒരിക്കലും പാപിയോ ചുങ്കക്കാരനായിട്ടല്ല. സക്കേവസിന് അത് തന്നെ എടുക്കുക. ഭക്ഷണം ആരംഭിക്കുമ്പോൾ ഈ പറഞ്ഞ പരാമർശം നിരക്കുന്ന ഒരാളായിരുന്നു അയാൾ. എന്നാലോ ഭക്ഷണം തീരുമ്പോഴേക്കും നമുക്കറിയാം ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും നിർമ്മലനായ ഒരു മനുഷ്യനായിട്ട് അയാൾ മാറുന്നുണ്ട്. ചില മനുഷ്യരുമൊക്കെ ആയിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് കുറേ കൂടി നൈർമല്യം അനുഭവപ്പെടും. വീട്ടങ്കണങ്ങളൊക്കെ അത് സംഭവിക്കുന്ന കാര്യമാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു വീടിനകത്തുനിന്ന് ഒരാൾക്ക് അധികമൊന്നും ഇടറിപ്പോകാനൊന്നും പറ്റത്തില്ല. ഇനി ഇടറിപ്പോകുന്നവർക്ക് തന്നെ സംഭവിക്കുന്ന ദുരന്തം എന്താണ്? അവർ വാസ്തവത്തിൽ അകന്നു പോകുന്ന വീടിനകത്തുനിന്ന് മാത്രമല്ല, വീടിൻ്റെ ഭക്ഷണമേശയിൽ കൂടിയാണ്. ടോസൂത്രൻ്റെ കഥയൊക്കെ എന്താണ്? ഒരാളിങ്ങനെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അയാൾക്ക് നഷ്ടമാകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം. തിരികെ വരുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആഹ്ലാദം അതാണ്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അതാ പറയുന്നത്, എൻ്റെ മകൻ വന്നിരിക്കുന്നുണ്ട്, നമുക്ക് ആ കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലാം. നമ്മുടെ വിവർത്തനങ്ങളിലൊക്കെ ഇത്ര അപാകത ഉണ്ടെന്നാണ് ആ ടെസ്റ്റ് പഠിക്കുന്നവർ പറയുന്നത്. കൊഴുത്ത കാളക്കുട്ടി എന്നല്ല, കൊഴുപ്പിച്ച കാളക്കുട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. എന്താ ഈ കൊഴുത്ത കാളക്കുട്ടിയും കൊഴുപ്പിച്ച കാളക്കുട്ടിയും തമ്മിൽ വ്യത്യാസം? കൊഴുത്ത് എന്ന് പറയുമ്പോൾ കൂട്ടത്തി എന്ന് പറഞ്ഞു, ഏറ്റവും കൊഴുത്ത, ഏറ്റവും എൻ്റെ ഈ മേധസ്സുള്ളതിനെ കണ്ടുപിടിക്കാനുള്ളതാണ്. പക്ഷെ കൊഴുപ്പിച്ച കാളക്കുട്ടി അതല്ല. മകൻ വരുമെന്നറിഞ്ഞിട്ട് കൂട്ടത്തിൽ ഒന്നിനെ മാറ്റി നന്നായിട്ട് പരിചരിച്ച് അതിനെ ഇതിന് ഈ പറയുന്ന രൂപത്തിലാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ഉറപ്പ് മകൻ വരുന്നതിനെ കുറിച്ച് ഈ അപ്പന, കാരണം അയാൾ ഒരു കാളയെപ്പോലും മാറ്റി വെക്കുന്നുണ്ട്. അതിനെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുക. ഫാറ്റഡ് കാഫ് എന്നുള്ള, ഫാറ്റ് കാഫ് എന്നുള്ളതല്ല. അപ്പോൾ ആ വിരുന്നിനകത്താണ് അയാൾക്ക് എന്തൊക്കെയാണ് നഷ്ടമായെന്ന് അയാൾക്ക് മനസ്സിലാവുക. എല്ലാ മടക്ക യാത്രകളിലും നമുക്ക് ലഭിക്കുന്നത് ഈ വീട്ടുചോറിൻ്റെ കൂടി സുഹൃത്തുക്കളാണ്. കുറേ കൂടി ഭക്ഷണമേശയിലേക്ക് വീട്ടുചോറിലൊക്കെ മടങ്ങി വരാനായിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയും വല്ലാ തിരക്കുള്ള നമ്മുടെ കാലത്തെ മുതിർന്നവരെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്ന നല്ലതാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന കണക്ക് തന്നെ മനോഹരമാണ്. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കണക്ക് തന്നെ പ്രധാനപ്പെട്ടതാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് കൂടി പറഞ്ഞു കൊടുക്കേണ്ട കാലം വൈകിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ തന്നെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി, ഫിലിം ഇൻഡസ്ട്രിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്കൊക്കെ അറിയാവുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഗൗരവമായ ചില അസുഖങ്ങളോട് കടന്നു പോകേണ്ടതായിട്ട് വന്നു. തെല്ലു വിശ്രമത്തിന് വേണ്ടി അദ്ദേഹം പോകുന്ന ഹൈദരാബാദിൽ അദ്ദേഹത്തിൻ്റെ മകനോടൊപ്പം ആ ഫ്ലാറ്റിലാണ്. ആ ഒരു ചെറിയൊരു രോഗത്തിൻ്റെ ഒഴിവുകാലത്തെക്കുറിച്ച് അടുത്തിടെ ഒരു അദ്ദേഹം ഒരു കുറിപ്പ് എഴുതിയപ്പോൾ അദ്ദേഹം അതിനകത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ ചെറിയ ഫ്ലാറ്റിൽ വെച്ചാണ് എനിക്ക് ജീവിതത്തിൽ നഷ്ടമായ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്. ഞാനും ഭാര്യയും മോനും കൂടി ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആ സൗന്ദര്യം, ഈ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് ഒരിക്കലും അത് പറ്റിയിട്ടുണ്ടാവില്ല, പറ്റിയിരുന്നില്ല.
ഒരുപക്ഷെ ഈ രോഗം എനിക്ക് നൽകിയ ഏറ്റവും വലിയ തിരിച്ചറിവുകളൊന്നതാണ്, ഈ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ വലിയ സുഹൃതമൊന്നുമില്ല. പല കാരണങ്ങൾ കൊണ്ട് ദേശത്തിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് ജീവിക്കുകയും തൊഴിൽ ചെയ്യലേർപ്പെടുകയും ചെയ്യുന്നവരെക്കുറിച്ചല്ല ഇത് പറയുന്നത്. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു കാരണം കൊണ്ട് ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ഈ വിരുന്നുകൾ ഒഴിവാക്കുന്നവർ, ഒരു നേരമെങ്കിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തവരെ കുറിച്ചൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് ഈ വിചാരം. ഈ നിശ്ചയമായിട്ടും വലിയ വിമലീകരണങ്ങൾ നടക്കുന്ന ഒരിടമാണ് ഈ ഭക്ഷണമേശ. കാരണം ആ മേശയിൽ പങ്കുചേരുന്നവർക്ക് ഒരിക്കലും ഇങ്ങനെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാനൊന്നും പറ്റില്ല. ഒരുപക്ഷെ മനുഷ്യൻ ഇടറിപ്പോകുന്നത് പോലും ഇങ്ങനെ ഒരു ഭക്ഷണമേശയിൽ ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം അവകാശം ഇല്ലാതെ പോകുമ്പോഴാണ്. എപ്പോഴും ഇങ്ങനെ കണ്ണു നിറഞ്ഞ് വായിക്കുന്ന ഒരു അനുഭവം അസിസിലെ ഫ്രാൻസിൽ നിന്ന് ഇതാണ്. ഒരു ദിവസം ഒരു കള്ളൻ ആശ്രമത്തിൽ പ്രവേശിക്കുകയാണ്. നന്നായിട്ട് ഈ മനുഷ്യനെ ഈ സന്യാസികൾ പ്രഹരിച്ചു വിട്ടു. പിന്നെ അത്താഴത്തിന് സമയമായപ്പോൾ ഫ്രാൻസിസ് വന്നപ്പോൾ വലിയ ഹുങ്കോടുകൂടി അവർ പറയുന്ന ഒരു കവർച്ചക്കാരൻ വന്നിട്ട് ഞങ്ങൾ അവനെ ഓടിച്ചു വിട്ടു, അവന് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ മർദ്ദിച്ചു വിട്ടു എന്നൊക്കെ പറയുമ്പോൾ ഫ്രാൻസിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയ ഫ്രാൻസ് പറഞ്ഞ വാക്കിങ്ങനെയാണ്: സഹോദരൻ കള്ളൻ വിശന്നിട്ട് ഇത്തിരി ഭക്ഷണം തേടി നമ്മുടെ ആവൃത്തിയിലോട്ട് വന്നതാ, എന്നിട്ട് അവന് ഭക്ഷണം വിളമ്പുന്നതിന് പകരമായിട്ട് നിങ്ങൾ അവനെ പ്രഹരിച്ചത് എന്തുകൊണ്ടാ? ബ്രദർ തീഫ്, ആ വാക്ക് ഫ്രാൻസ് ഉപയോഗിക്കുന്നത്. ഫ്രാൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത് ഈ മനുഷ്യൻ്റെ ഒരു പൊള്ളവാക്കല്ല, അഗാധങ്ങളിൽ നിന്ന് അയാൾ രൂപപ്പെടുത്തിയിരിക്കുന്ന നിലപാടാണ്. ചുറ്റും നിൽക്കുന്ന സഹോദരന്മാരുടെ കണ്ണുകൾ ഞാൻ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവരുടെ ഭക്ഷണമൊക്കെ അവരുടെ മേശയിൽ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട്. ആ ഭക്ഷണത്തെ തൊടാതെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ പുറത്ത് തണുപ്പിലേക്ക് പോയി. മഞ്ഞ് പെയ്യുന്നുണ്ട്, ആ മലഞ്ചെരിവാണ്. ഈ പൈൻവൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഇവരിങ്ങനെ നിലവിളിച്ച് നടന്നു പോവുകയാണ്: സഹോദരൻ കള്ള, സഹോദരൻ കള്ള, വന്ന് അത്താഴം കഴിക്കുക. പിന്നീട് ഈ കഥയ്ക്ക് എന്ത് സംഭവിച്ചെന്നുള്ളത് നമുക്ക് കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ചിലപ്പോൾ ഓർമ്മിക്കാറുണ്ട്, നിശ്ചയമായിട്ടും അത്രയും പേരുടെ നിലവിളി ക്ഷണം കേട്ടിട്ട് ആ മനുഷ്യൻ, പക്ഷെ എല്ലാവരും ഭയപ്പെടുന്ന, എല്ലാവരും ഒഴിവാക്കുന്ന ആ മനുഷ്യൻ നിശ്ചയമായിട്ട് അവരുടെ മേശയിലോട്ട് വന്നിട്ടുണ്ടാകും. ആ മേശയ്ക്ക് ശേഷം അയാൾ ഒരിക്കലും പഴയ മനുഷ്യനല്ല. ഒരു വിരുന്നിന് ശേഷം ഒരാൾ പഴയ മനുഷ്യനല്ല, അയാൾ പുതിയൊരു മനുഷ്യനാണ്. കാരണം അയാൾ ഇങ്ങനെ സ്നേഹത്തെ തൊട്ടറിഞ്ഞ മനുഷ്യന്. ഒരുപക്ഷെ അത്തരം വിരുന്നുകൾക്കിടയിൽ ഒരുപക്ഷെ ഇത്തരം അനുഭവങ്ങൾ തീരെ തൊടാതെ പോയൊരു മനുഷ്യൻ ജൂഡസ് ആയിരിക്കണം. എന്തോ ഭൂമിയിൽ അങ്ങനെയുമൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടും ചിലരൊക്കെ ഇങ്ങനെ മേശയിൽ നിന്ന് ഇടറിപ്പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു വളരെ സങ്കടത്തോടുകൂടി പറയുന്നൊരു വാക്കാണ്: എന്നോടൊപ്പം ഭക്ഷണം കഴിച്ച ഒരാൾ എനിക്കെതിരായിട്ട് അവൻ്റെ ഹൃദയം കഠിനമാക്കുന്നുണ്ട്. കാരണം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പാടില്ലാത്ത, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവർ പരസ്പരം ഹൃദയം കഠിനമാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ മോശകരമായൊരു ഫേറ്റ് എന്തുണ്ട്? അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തെ ഏറ്റവും ഹൃദ്യമായ, ഏറ്റവും പ്രസാദാത്മകമായ അനുഭവമാക്കി ക്രിസ്തു രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത് നല്ലൊരു സദ്വാർത്തയാണ്. ക്രിസ്തുവിൻ്റെ സങ്കടം പോലും ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ സങ്കടം. നമുക്കറിയാം പൊതുനിയമം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ സ്നേഹം കൊണ്ട് എഴുതി, സ്നേഹത്തിൽ മുക്കി എഴുതിയിരിക്കുന്ന വരികളാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ പ്രണയക്കുറിപ്പുകളാണ് ഒരു പൊതുനിയമം എന്ന് പറയുന്നത്. ഓരോ വാക്കിനകത്തും ഇങ്ങനെ അഗാധമായ പ്രണയം, പാഷനറ്റ് ലവ്. എന്നിട്ട് ഈ അഗാധമായ സ്നേഹത്തിൻ്റെ വരികൾക്കിടയിൽ അടുത്ത കാലത്തായിട്ട് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയ ഒരു വരി, ജോനാദ് പറഞ്ഞൊരു എൻ്റെ ഒരു ചങ്ങാതിയും സ്നേഹിതനും ഒരു അനുജനുമൊക്കെ ആയ ഒരു മോനത് കാട്ടിത്തന്ന ആ വരിയുടെ പ്രത്യേകത. ആ വരി ഇങ്ങനെയാണ്: ക്രിസ്തു അത്താഴമേശയിലിരുന്ന് പറയുകയാണ്, നിത്യതയിൽ നമ്മളിനി ഒരുമിച്ച് ഭക്ഷിക്കുവോളം ഇനി ഞാൻ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യില്ല. ആ വരി നിങ്ങളൊന്ന് മനസ്സിലിട്ട് രണ്ടു ദിവസം കൊണ്ട് കൊണ്ടു നടക്കുക. ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ണ് നിറഞ്ഞൊഴുകും. ഇനി നമ്മൾ ഒരുമിച്ചിരിക്കുവോളം ഞാൻ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യില്ല. 12,000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ പറഞ്ഞിട്ട് പോയ വാക്കാണ്. പക്ഷെ ആ 2,000 വർഷങ്ങൾക്കിടയിലും നമ്മൾ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യുന്നുണ്ട്. കുർബാനയിലൊക്കെ സംഭവിക്കുന്ന എന്താണ്? വാഴ്ത്തിയ മുന്തിരിയിൽ നിന്ന്, ആ ചഷകത്തിൽ നിന്ന് ഒരു റക്ക് നമ്മൾ കുടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓരോ ഞായറാഴ്ചകളിലും ഓരോ കുർബാന ദിനങ്ങളിലും ഈ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോഴും അവിടെ നിന്ന് ഇപ്പോഴും മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഭക്ഷിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് ആ മോനെഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ആ ദീർഘമായ ക്ലേശഭരിതമായ യാത്രയ്ക്ക് ശേഷം മകൻ ഇങ്ങനെ പിതാവിൻ്റെ അടുക്കളെത്തിയ പിതാവ് ഈ മകന് വേണ്ടി ഇങ്ങനെ ഒരു ചഷകൻ നിറയെ മുന്തിരി നീര് ഈ വീഞ്ഞ് കരുതി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മകന് വേണ്ടി നീട്ടുമ്പോൾ ആ യാത്രയുടെ ക്ലേശം കൊണ്ട് അയാളിങ്ങനെ കുടിക്കാനായികയും പെട്ടെന്ന് അതിനിങ്ങനെ നിരസിച്ചുകൊണ്ട് പറയുകയാണ്: ഇല്ല, അവസാനത്തെ ആളും ഈ മേശയിലെത്തുവോളം ഞാൻ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് പാനം ചെയ്യില്ല. ഇങ്ങനെ ഒരുമിച്ചിരിക്കാനായിട്ടുള്ള ഒരു ക്ഷണം വിരുന്നുമേശയുടെ ഏറ്റവും സവിശേഷമായ പ്രത്യേകതകളിലൊന്നാണ്. ഇത് നേരത്തെ പറഞ്ഞ ആശയം വീട്ടമ്മമാർക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. നിങ്ങൾ മകന് ഇഷ്ടമുള്ളൊരു വിഭവം ഉണ്ടെന്ന് വിചാരിക്കുക, അവന് വേണ്ടി അത് മിക്കവാറും നിങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മിക്കവാറും കാരണം അവനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കരുതൽ ആ പ്രത്യേക വിഭവമാണ്. ഈ കുട്ടി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ജോലിക്ക് പോവുകയോ അല്ലെങ്കിൽ ഹോസ്റ്റലിലായിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അമ്മ മകനോട് പറയുകയാണ്: കുട്ടാ,
നീ വരുവോളം ഇനി ഈ വീട്ടിനകത്ത് ആ പ്രത്യേക ഭക്ഷണം ഞാൻ പാകം ചെയ്യില്ല. അതിനെ നൂറുകൊണ്ട് ഗുണിക്കണം ക്രിസ്തു പറഞ്ഞ ഈ വാക്കിനെ ഒന്ന് ഗണിച്ചെടുക്കാനായിട്ട്, ധ്യാനിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഭക്ഷണമേശയെ മനോഹരമായൊരനുഭവമാക്കി മാറ്റാവുന്നേ ഉള്ളൂ നമുക്ക്, അതിനേറ്റവും സേക്രഡായ സ്പേസാക്കി മാറ്റാവുന്നേ ഉള്ളൂ. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ പല പാഠങ്ങളും നമ്മൾ പഠിച്ചു തുടങ്ങുന്ന ഈ ഭക്ഷണമേശയിൽ നിന്ന്, ഈ പങ്കിട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? മേശയെ. ഞാൻ ഓർക്കുന്നുണ്ട്, ആ ചെറിയ പ്രായത്തിൽ പോലും നമുക്ക് ചില കരുതലുകളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ വിളമ്പി തരുമ്പോൾ നമുക്ക് ചെറിയൊരു പേടിയുണ്ട്, ഈ നമുക്ക് വേണ്ടി വിളമ്പി തരുന്ന അമ്മയ്ക്ക് ബാക്കി എന്തെങ്കിലും ഉണ്ടാവുമോ? ഇപ്പം കുറച്ച് വിശപ്പ് സഹിച്ചതിന് ഇത്തിരി വെള്ളമൊക്കെ ഇത്തിരി നേരത്തെ കുടിച്ചിട്ട് ഈ വിളമ്പി മുഴുവൻ ഭക്ഷണമൊക്കെ കഴിക്കാതെ നമ്മൾ ഇരുന്നിട്ടുള്ള ചില സമയങ്ങളൊക്കെ ഉണ്ട്, ഒരു ചെറിയ പേടിയുണ്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. പഴയ തലമുറയിൽ അപ്പച്ചന്മാരൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം നന്നായിട്ട് മനസ്സിലാകും. ഒരു വീടിനകത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണം സ്വാഭാവികമായിട്ട് വിളമ്പിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിനാണ്, കാരണം മുട്ടം വെട്ടാൻ വേണ്ടി പോകുന്ന ഒരാളാണ്. ഒരു ചെറിയൊരു ഒരു ചെറിയ കൂന തന്നെയാണ് ഭക്ഷണം ഒരു പിഞ്ഞാണത്തിനകത്ത്. എന്നിട്ടും ഈ അപ്പച്ചന്മാർ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമുണ്ട്, ഇങ്ങനെ കൈകൊണ്ട് പതുക്കെ ഒന്ന് ഈ ചോറിനൊന്ന് വരിയും, എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ ഭാഗം എടുത്തിട്ടാണ് ഇങ്ങനെ ചാറൊക്കെ കുഴച്ച് പതുക്കെ ഇങ്ങനെ ഉള്ളിലായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാ ദിവസവും സംഭവിക്കുന്നത്, എല്ലാ ദിവസവും നിറയെ വിളമ്പുന്നു, അതിലെന്ത് ചെയ്യുന്നുണ്ട്, നാലിലൊന്ന് മാറ്റി വെക്കുന്നു, ഇങ്ങനെ കൈവെട്ടി മാറ്റി വെക്കുന്നു. എന്തുകൊണ്ടായിരിക്കും അത്? ഒരു ചെറിയ പേടിയുണ്ട്, തനിക്ക് വേണ്ടി ഇത് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആ പുലർത്തൊട്ട് അന്തി വരെ അടുപ്പ് വാതകത്തിനിടയിലിരുന്ന് വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, കഠിനാധ്വാനത്തിൽ ഏർപ്പെടുന്ന തൻ്റെ സ്ത്രീക്ക് വലും ബാക്കി ഉണ്ടാകുമോ? അത്തരമൊരു കരുതലുണ്ട് ജീവിതത്തിൽ. ഇങ്ങനെ പല കാര്യങ്ങൾക്കകത്തും കരുതലുണ്ടാകാനായിട്ട് നമ്മളെ പ്രേരിപ്പിച്ച പഠിപ്പിച്ച ആദ്യത്തെ പാഠമേശയുടെ പേരാണ് ഭക്ഷണമേശ. അതുകൊണ്ടൊക്കെ തന്നെയാണല്ലോ ഈ ഭക്ഷണമേശ, ഒരുമിച്ച് ഭക്ഷണമേശയിലിരുന്നിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നൊരു ശീലം എന്താണ്? വിളമ്പുന്ന ഭക്ഷണത്തിനകത്തുനിന്ന് ഏറ്റവും ചെറിയ ഭക്ഷണം എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സാധാരണ നിയമം. ഒരു ആപ്പിൾ പോലും ഒരു അഞ്ചായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന ആൾ ചെയ്യുന്നതിൽ ഏറ്റവും ചെറിയ ഒരു ഒരു കഷ്ണം. ഇത് ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ക്രിസ്തു ദർശനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയ പാഠത്തിൻ്റെ ആദ്യത്തെ ഒരു ക്ലാസ് മുറിയാണ്. കാരണം നമുക്കറിയാം എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, നല്ലതൊക്കെ ബാക്കിയുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ എന്നൊക്കെ ഉള്ള പ്രേരണ നമുക്ക് നിശ്ചയമായിട്ടും കിട്ടുന്നത് ഈ ഭക്ഷണമേശയിൽ നിന്നാണ്. അപ്പം ഇങ്ങനെ ഇത് മനോഹരമായൊരു ക്ലാസ് മുറിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ക്രിസ്തുവിൻ്റെ പാഠങ്ങളൊക്കെ നിശ്ചയമായിട്ടും കൈമാറിയിരുന്നത് ഈ ഭക്ഷണമേശയുടെ അരികിലിരുന്ന, അവൻ വിരുന്നിലായിരിക്കുമ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെയാണ് മിക്കവാറും സുവിശേഷത്തിൽ രേഖപ്പെടുത്തുക. കാരണം വിരുന്നിലായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ അസാധാരണമായ സ്നേഹത്തിൻ്റെ ഒരു ഫ്രീക്വൻസി സംഭവിക്കുന്നുണ്ട്, ആംബിയൻസ് ഉണ്ട്. അതിനിടയിൽ ഒരാൾ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഭക്ഷണമേശയെ ഇത്രയും നല്ല ക്ലാസ് മുറിയാക്കി മാറ്റിയ വേറൊരു ഗുരു ഉണ്ടാവില്ല. അവിടുന്ന് എല്ലാവർക്കും വേണ്ടി ചില പാഠങ്ങൾ ഈ ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തരുന്നുണ്ട്. വിളമ്പുന്നവന് വേണ്ടിയുള്ള പാഠങ്ങളുണ്ട്, പങ്കുചേരുന്നതിനുള്ള പാഠമുണ്ട്, വിരുന്നുകാർക്ക് വേണ്ടിയുള്ള പാഠമുണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് പലയിടങ്ങളിലായിട്ട് നമ്മൾ വായിച്ചെടുക്കുന്നുണ്ട്. വിളമ്പുന്നവരോട് അദ്ദേഹം എന്താ പറയുന്നത്? ഇങ്ങനെ സ്നേഹപൂർവ്വം വിളമ്പാനായിട്ട് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതിങ്ങനെ ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു അനുഭവമാണ് ഈ ഭക്ഷണം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരു കടമ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായൊരു ഒരു ഒരു പ്രത്യേകത കൊണ്ടോ ഒക്കെ നൽകേണ്ട ഒന്നല്ല ഈ ഭക്ഷണം എന്ന് പറഞ്ഞാൽ. അകത്തുനിന്നാണ് കൊടുക്കേണ്ടത്. അതങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ അവിടെ നിന്ന് കൃത്യമായിട്ട് അതിനെ കണ്ട് തിരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. ശമയോൻ്റെ വിരുന്നുമേശയിലൊക്കെ സംഭവിക്കുന്നതാ. ശമയൻ സ്വാഭാവികമായിട്ട് ധനികനായൊരു മനുഷ്യനാണ്. അയാൾ ക്രിസ്തുവിനെ ഒരുക്കാവുന്നതിൽ വെച്ച്, അലഞ്ഞടക്കാവുന്ന ഈ മനുഷ്യർക്ക് ഒരുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായി വിരുന്ന് ഒരുക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നിട്ടും ക്രിസ്തുവിനറിയാം ഈ വിരുന്ന് വിളമ്പുന്ന ആളുടെ ചങ്കിൽ ഇത്തിരി സ്നേഹക്കുറവുണ്ട്. അപ്പം അതിന് പറയാനായിട്ട് ക്രിസ്തു ഒരു ഊഴം കാത്തിരിക്കുമ്പോഴാണ് ഇതാ ഇടറിപ്പോയെന്ന് കരുതി ഒരു സ്ത്രീ വന്നിട്ട് അവൻ്റെ കാൽപാദങ്ങളെ ഇങ്ങനെ കണ്ണീര് കൊണ്ട് നനച്ച്, തലമുടി കൊണ്ട് തുടച്ചൊക്കെ ഇങ്ങനെ വാവിട്ട് കരഞ്ഞിരിക്കുക. അപ്പോൾ അവൻ്റെ വിരുന്നുകാരൻ ഓർക്കുകയാണ്, ഏതൊരു സ്ത്രീയാണ് ഇവനെ തൊടുന്നതെന്ന് ഇവൻ അറിഞ്ഞിരുന്നെങ്കിൽ. പെട്ടെന്ന് ക്രിസ്തു പറയുന്നുണ്ട്, ശിമയോനെ നോക്കണം ഇവൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. എന്താ അതിൻ്റെ അർത്ഥം? ഇത് ശിമയനുള്ള കൃത്യമായിട്ടുള്ള സൂചനയാണ്. ശിമയോൻ, നീ അറിയണം ഇവൾ ഇവളുടെ സ്നേഹം കൊണ്ട് ഈ കാര്യത്തിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം നീ വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഈ സമൃദ്ധമായ വിരുന്നിന് പിന്നിൽ സ്നേഹമില്ല. അത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് ശിമയോനുള്ള വിരുന്ന് വിളമ്പുന്ന എല്ലാവർക്കും ഉള്ള ഒരു സൂചനയാണ്. വിളമ്പുന്ന വിരുന്നുകൾക്കൊക്കെ പിന്നിൽ ഇങ്ങനെ അഗാധമായ സ്നേഹമുണ്ടോ? പറയപ്പെറ്റ മന്ദിരകുലം എന്നൊക്കെ നമുക്ക് പരിചയമുള്ള ആ കഥയ്ക്കകത്തൊക്കെ വായിച്ചെടുക്കുന്ന ആ സംഭവം എടുക്കുക. ആ 12 മക്കളെ 12 ഇടങ്ങളിലായിട്ട് ഒക്കെ ഓരോ ഗോത്രങ്ങളെടുത്ത് വളർത്തുന്നു. മൂത്തവൻ്റെ പേര്, മൂത്തവനെടുത്ത് വളർത്തുന്ന ബ്രാഹ്മണരാണ്. അഗ്നിഹോത്രി എന്നാണ് അവൻ്റെ പേര്. വലിയ ഇല്ലത്തിൽ നിന്നൊക്കെ വിവാഹമൊക്കെ ഉണ്ടാകുന്നു, ഉപനയം നടത്തുന്നു ഒക്കെ. അല്ല, ബ്രാഹ്മണി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന പാരമ്പര്യങ്ങളിൽ കുട്ടിയെ വളർത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ അവൻ യുവാവുന്നു, വിവാഹം കഴിക്കുന്നു. ഇടക്കത്തിലൊരു തമാശക്കാരനുണ്ട് പാക്കനാർ,
പലപ്പോഴൊക്കെ ഈ ചേട്ടായെ കാണാനായിട്ട് ഇവൻ ഇല്ലത്ത് വരും. ജ്യേഷ്ഠാനന്ദന്മാർക്ക് തമ്മിൽ അറിയാൻ ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരസ്പര സ്നേഹത്തിൻ്റെ അഗാധമായ കണ്ണികൾ, പക്ഷേ ഈ ജ്യേഷ്ഠത്തമ്മയ്ക്ക് ഈ വ്യക്തിയെ കാണുന്ന ചതുർത്ഥിയാണ്. പക്ഷെ എന്തോ ആവട്ടെ, ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വരുന്നതിന് വയറുനിറയെ ഭക്ഷണം വിളമ്പുന്ന ഒരു ആചാരമായ ഇല്ലത്തിലുണ്ട്. അതുകൊണ്ട് മിക്കവാറും ഉച്ച സമയത്ത് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, മടങ്ങിപ്പോകുന്നു. ഇത്തവണ അവൻ ആ വീട്ടിലേക്ക് വരുമ്പോൾ ആ ജ്യേഷ്ഠത്തിയമ്മ പതിവ് കണക്ക് തന്നെ മുഖം കടുപ്പിച്ചും കറുപ്പിച്ചും ഒക്കെ ഇവന് ചോറ് വിളമ്പുന്നു. പക്ഷെ അന്ന് അവൻ്റെ കുഞ്ഞ് കുസൃതി കാണിച്ചു, വിളമ്പിയതൊക്കെ വിളമ്പിയതിനേക്കാൾ വേഗത്തിൽ ഭക്ഷിച്ചു. എന്നിട്ട് പിന്നെയും പറഞ്ഞു, വയറ് വിശക്കണമ്മ, ഈ സ്ത്രീക്ക് കലി താങ്ങാൻ പറ്റുന്നില്ല. അവർ അന്ന് വിളമ്പി മുഴുവൻ ഭക്ഷണം വലിയൊരു കുട്ടകത്തിലാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ വലിയ കുട്ടകമാണ് ഇവൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് പറഞ്ഞു, ഭക്ഷിച്ചോളാൻ പറഞ്ഞു. ഇവൻ കുട്ടികൾ ഇങ്ങനെ ബിസ്ക്കറ്റ് കൂടെ തീർക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇതും അങ്ങോട്ട് തീർത്ത് കൊടുത്തു. ഇതോടുകൂടി ശോഭം ഇങ്ങനെ ഭയമായിട്ട് മാറി. ഓടി ജ്യേഷ്ഠൻ്റെ അടുക്കലേക്ക് എന്നിട്ട് പറഞ്ഞു, പുനാരാഞ്ചൻ എന്തൊക്കെയോ മാന്ത്രികങ്ങൾ കാണിക്കുന്നു, വന്ന് കാണാം. ജ്യേഷ്ഠൻ ഇവിടേക്ക് വരുമ്പോൾ അനുജൻ ഇങ്ങനെ കള്ളച്ചിരിയൊക്കെ ആയിട്ടിരിക്കുക, ഒട്ടി വയറൊക്കെ ആയിട്ട്. ജ്യേഷ്ഠൻ അനുജനോട് ചോദിച്ചു, എന്താടാ? അപ്പോൾ അനുജൻ പറഞ്ഞു, വയറ് വിശക്കണം. ഇയാളിനി നോക്കുമ്പോൾ ഇനി ആകപ്പാട് അവശേഷിക്കുന്നത് ഈ കുട്ടകത്തിൻ്റെ ഒരു വശത്തായിട്ടൊരു അര വറ്റിരിപ്പുണ്ട്, ബാക്കിയൊക്കെ ഇവൻ കഴിച്ചിട്ട്. ഇതെങ്ങനെയാണ് കാണാതെ പോയത്? ആ അര വറ്റ് ഇരുവരിലും കൊണ്ട് എടുത്തിട്ട് ജ്യേഷ്ഠൻ അനുജൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അനുജ വാ തുറയടാ. കൊച്ചു കുട്ടികൾ വാവിളിക്കുന്ന കണക്ക് ഇയാൾ വാവിളിച്ചു. എന്നിട്ട് നാവിൻ തുമ്പിലേക്ക് ഈ അര വറ്റ് കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഉണ്ണ. അയാളത് ഒതുക്കെ വിഴുങ്ങി. എന്നിട്ട് അവൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകിയ ആ കരച്ചിനിടയിൽ അനുജൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ഇപ്പോൾ വയറ് നിറഞ്ഞു, ഇപ്പം മാത്രം. എത്രയോ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു കഥയായത്. എന്നിട്ടും വളരെ സോഫിസ്റ്റിക്കേറ്റഡായിട്ടുള്ള വളരെ അഫ്ലുവൻസ് ഉള്ള മനുഷ്യരോടൊക്കെ ഞാൻ ഈ കഥ പറയുമ്പോൾ പോലും അവരവരുടെ കണ്ണ് നിറയുന്ന കാണാതിരിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ കാണാതിരിക്കാനായിട്ട്. അപ്പോൾ ഇപ്പോഴും മനുഷ്യനെ കരയിപ്പിക്കുന്നൊരു കഥയായത്. എന്താ എൻ്റെ അർത്ഥം? എവിടെയൊക്കെ ഭൂമിയിൽ ഇപ്പോഴും മനുഷ്യർ വിളമ്പുന്ന വിരുന്നിന് പിന്നിൽ സ്നേഹമില്ല. അപ്പോൾ സ്നേഹത്തോടുകൂടി വിരുന്ന് വിളമ്പാനായിട്ട് അവിടുന്ന് ഭൂമിയെ പഠിപ്പിച്ചു. അങ്ങനെ സ്നേഹത്തോടുകൂടി വിരുന്ന് വിളമ്പുമ്പോൾ ആ വിഭവങ്ങളുടെ ബാഹുല്യമൊന്നും അത്ര പ്രധാനപ്പെട്ടതല്ല, അരവറ്റ് വലിയ വിരുന്നായിട്ട് മാറും. എപ്പോഴും വിളമ്പുന്ന മനുഷ്യരൊക്കെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണത്, വിഭവങ്ങളുടെ ബാഹുല്യമല്ല, മറിച്ച് ആ വിളമ്പുന്ന ആ കരങ്ങളുടെ ഇഷ്ടവും സ്നേഹവും ശ്രദ്ധയുമൊക്കെയാണ് വിരുന്നുകൾക്ക് രുചി തീർക്കുക. അങ്ങനെ സ്നേഹപൂർവ്വം വിളമ്പാനായിട്ട് അവൻ ഭൂമിയെ പഠിപ്പിച്ചു. ഒപ്പം നമ്രതയോട് സ്വീകരിക്കാനും അവൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്രയും നമ്രതയോടുകൂടി, വിനയത്തോടുകൂടി, കൃതജ്ഞയോടുകൂടി ഒരാളും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല ക്രിസ്തുവിനെ കണക്ക്. സുവിശേഷം നിങ്ങൾ പരിശോധിച്ച് നോക്കുക, എവിടെങ്കിലുമൊക്കെ അപ്പോൾ എന്നൊരു വാക്കുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് കൃത്യമായിട്ടൊരു വാക്ക് കിടപ്പുണ്ട്, അവൻ കൃതജ്ഞതാപൂർവ്വം അപ്പം എടുത്തു. അങ്ങനെ പറ്റുമോ അവന്? എന്താ കാര്യം? 13 ചെറുപ്പക്കാർ അലഞ്ഞടക്കിയ കാര്യമായ തൊഴിലൊന്നും അവരേർപ്പെടുന്നില്ല. അവർ ജീവിച്ചിരുന്നത് ഭൂമിയിലേക്ക് വെച്ച് ഏറ്റവും ദരിദ്രമായൊരു നാടാണ്. പാലസിന് ഇപ്പോൾ പോലും ദരിദ്രമായൊരു നാടാണ്. ഒരു ചങ്ങാതി വീട്ടിൽ വന്നു കഴിഞ്ഞെന്നാൽ വേറൊരു ചങ്ങാതിരെ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്, അവന് കൊടുക്കാനായിട്ട് ഒരു അപ്പം വല്ലതും ബാക്കിയിലുണ്ടാകാൻ ചോദിക്കുന്ന കഥകളൊക്കെ പുതിയ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം, ഒരതിഥി വന്നു കഴിഞ്ഞെന്നാൽ പാത്രത്തിൽ ഇത്തിരി പഴഞ്ചോറ് ബാക്കിയില്ല. അത്തരമൊരു നാട്ടിൽ, ദരിദ്രമായൊരു നാട്ടിൽ 13 ചെറുപ്പക്കാർ ഇങ്ങനെ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഭക്ഷിച്ച് ജീവിച്ചെന്നൊക്കെ ഉള്ളത് കൊച്ചു കാര്യമൊന്നുമല്ല. അപ്പം ഈ സാധാരണ മനുഷ്യർ അവരുടെ അധ്വാനത്തിൽ നിന്ന് ഒരുപിടി ചോറ് ഇവർക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇങ്ങനെ അപ്പം എടുക്കുമ്പോൾ അവൻ്റെ കണ്ണ് നിറയും. കാരണം പഴയ നിയമവും പുതിയ നിയമവും നമ്മൾ വലിയൊരു വ്യത്യാസമില്ല. പഴയ നിയമത്തിൻ്റെ ഹുങ്കുണ്ട്, മനുഷ്യർ അവരുടെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അപ്പം ഭക്ഷിക്കുന്നുണ്ട്. പക്ഷെ പുതിയ നിയമം ആ ഹുങ്കിനെ തിരുത്തുകയാണ്. പുതിയ നിയമത്തിനറിയാം മനുഷ്യർ അവരുടെ നെറ്റിലെ വിയർപ്പുണ്ടെന്ന് മാത്രമൊന്നുമല്ല അപ്പം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, മറിച്ച് ഒത്തിരി മനുഷ്യരുടെ വിയർപ്പിൻ്റെ ഒരു ഓഹരിയാണ് അവരിങ്ങനെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ അപ്പം എടുക്കുമ്പോൾ അവൻ്റെ കൈ പതുക്കെ വിറക്കുന്നുണ്ടാവും, കണ്ണ് നിറയുന്നുണ്ടാവും. എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ അവിടെ തിരിച്ചറിയുന്ന പോലും അങ്ങനെയാണല്ലോ. പകൽ മുഴുവൻ കൂടെ നടന്നിട്ട് അത് ക്രിസ്തുവാണെന്ന് മനസ്സിലായില്ല. അന്തിയിൽ അവൻ അപ്പം എടുത്തപ്പോൾ മനസ്സിലായി, ഇത്രയും കൃതജ്ഞ കൂടെ അപ്പം എടുക്കാനായിട്ട് ഭൂമിയിലുള്ള ഒറ്റാൾക്കേ പറ്റൂ, നസ്രത്തിൽ യേശുവിന്. അപ്പോൾ ആതിഥേയൻ സ്നേഹത്തോടെ വിളമ്പാനും അതിഥി നമ്മളോട് ഭക്ഷിക്കാനുമായിട്ട് അവൻ നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു മേശയ്ക്ക് ചാരയിരിക്കുമ്പോൾ എപ്പോഴും ക്രിസ്തു പറഞ്ഞ ഉപമ മനസ്സിലുണ്ടാവണം. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്ന വലിയ ഭാഗ്യങ്ങളിലൊന്ന്, അതിൽ ക്ഷണമുണ്ടായിരിക്കുക എന്നൊക്കെ ഓർക്കും. നമ്മുടെ പല ഓർമ്മകളും ഇങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചൊരു ഓർമ്മയാണ്. ജീവിതത്തിൽ ഏറ്റവും രുചികരമായിട്ട് ഞാൻ ഭക്ഷണം കഴിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുമായിട്ടിരുന്നുള്ള ഭക്ഷണം. അത് ആ ഭക്ഷണം വളരെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ ലളിതമായൊരു ഭക്ഷണമായിരുന്നു. പക്ഷെ അത്രയും രുചിയുള്ളതായിട്ട് ഭക്ഷണം മുമ്പോ മുമ്പോ അനുഭവപ്പെട്ടിട്ടില്ല.
അപ്പോൾ അത് വലിയ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരുമിച്ചുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ വിരുന്നുമേശയിലും അത്താഴമേശയിലോട്ട് വരുമ്പോഴും കുടുംബാംഗങ്ങൾ തങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ വലിയ അനുഗ്രഹത്തിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു ശരീരഭാഷ, ഒരു ഡ്രസ് കോഡൊക്കെ നമുക്കുണ്ട്, ബോഡി ലാംഗ്വേജും ഡ്രസ് കോഡും ഒക്കെ നമുക്കുണ്ടോ? ആ വിനയമുണ്ടോ നമുക്ക്? നമ്മൾ ഡ്രസ് കോഡ് എന്താ? അതുകൊണ്ടൊക്കെയാണ് ക്രിസ്തു വിരുന്നിൻ്റെ രൂപം പറയുന്നത്, വിരുന്നിലേക്ക് ക്ഷണം കിട്ടിയൊരു മനുഷ്യർ. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, യാതൊരുവിധ മെരിറ്റും ഇല്ലാതെയാണ് അവർക്ക് ആ വിരുന്നിലേക്ക് ക്ഷണം കിട്ടിയത്. ഒരാൾ ഭക്ഷണം കഴിക്കുന്നു പറയുന്ന അയാളുടെ മെരിറ്റ് കൊണ്ടൊന്നുമല്ല, മറിച്ച് ഈ പരാശക്തിയും ഈ പ്രപഞ്ചവും നിങ്ങളുടെ ഉറ്റവരും ഒക്കെ നിങ്ങളുടെ മീതെ കരുതലുണ്ടാക്കിയെടുക്കുന്നുള്ളതിൻ്റെ അടയാളം കൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓർമ്മിക്കണം, ഒരു മെരിറ്റും ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാതെ ഒരു വിരുന്നുമേശയെക്കുറിച്ച് ക്രിസ്തു പറയണത്. ഇടവഴികളിൽ നിന്നും പെരുവഴികളിൽ നിന്നും കണ്ടെത്തി എല്ലാ മനുഷ്യരെയും കൂട്ടിക്കൊണ്ടുവരാനാണ് പറയുന്നത് നമ്മുടെ. അപ്പം അങ്ങനെ വരുന്ന ഒരു കൃത്യമായിട്ടതൊരു നമ്മുടെ കുടുംബമേശ തന്നെ, ആ കുടുംബമേശയുടെ ചാരി ഇരിക്കുമ്പോൾ സകലത്തിനെയും വിരുന്നൂട്ടുന്ന ആ ചൈതന്യം നമ്മളെ തന്നെ കാണാനായിട്ട് പ്രേരിപ്പിച്ചുകൊണ്ട് ഇങ്ങനൊരു ചോദ്യം ചോദിക്കും, നിന്റെ വെള്ള അങ്കിക്ക് എന്നാ പറ്റി? വട്ട് സാപ്പിൻ്റെ വൈട്രോ. വലിയ വിരുന്നിൻ്റെ കൃപാനുഭവങ്ങളിലേക്ക് ക്ഷണം കിട്ടിയ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, പ്രണയികളൊക്കെ തന്നെത്താനെ ചോദിക്കണം, ഞങ്ങളുടെ വെള്ള അങ്കിക്ക് എന്നാ പറ്റി? കാരണം ആ വെള്ളവസ്ത്രം ധരിച്ചിട്ട് വേണം നമ്മൾ ഈ ഭക്ഷണം കഴിക്കാനായിട്ട്. അദൃശ്യമായ സ്നേഹത്തിൻ്റെ വെള്ളവസ്ത്രം ധരിച്ച് കണ്ണു നിറഞ്ഞ നമ്രതയോടുകൂടി നമുക്ക് നമ്മുടെ വീട്ടത്താഴങ്ങളെയും മനോഹരമാക്കാം. അപ്പോൾ അതൊക്കെ കുർബാനയുടെ ആവർത്തനങ്ങളായിട്ട് മാറും. ജീവിതം പ്രഭാമയം സന്നിധാനം, തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം.